വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മില്ലുകാരൻ ഫേസ് കാണിക്കാനാണ് നമ്മൾ ഇന്ന് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത്. അതായത് നമ്മള് കുമളി ബോർഡർ, അതായത് നമ്മൾ കുമളി വന്നു തമിഴ്നാട്ടിലെത്തി, തമിഴ്നാട്ടിൽ അടുത്തൊരു എപ്പിസോഡ് അങ്ങ് എടുത്തേക്കാന്ന് കരുതി. ഞങ്ങൾ നേരെ താഴോട്ട് പോവാണ്. നമ്മൾ ഇനി നേരെ പോലെ കമ്പം തേനി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര. കണ്ടില്ലേ, നല്ല സിക്സാക്ക് ആയിട്ടുള്ള വളവുകളും കയറുകളാണ്, നല്ല കൊടും കാട്ടിക്കൂടാണ് ഇറങ്ങി പോകുന്നത്. ഇവിടെ പെൻ സ്റ്റോക്കിന്റെ ഇതല്ലേ, പെൻ സ്റ്റോക്കിന്റെ പൈപ്പുകളില്ലേ, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അപ്പുറത്തും ഉണ്ടല്ലേ. മുല്ലപ്പെരിയാറ് നല്ല വെള്ളമൊക്കെ ഇതിലെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്തായാലും നമ്മള് മുല്ലപ്പെരിയാർ ഇല്ലെങ്കിൽ നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പോകുന്ന സ്ഥലമില്ല. കമ്പന്തേനി ഇല്ല. അത് തന്നെ. അന്നത്തെ സായിപ്പിന്റെ ഓരോ കണ്ടുപിടുത്തം അല്ലേ, സായിപ്പിന് തോന്നിയ ഓരോ പരിപാടികൾ. എന്തായാലും അതുകൊണ്ട് എന്തോ കേരളത്തിൽ പച്ചക്കറി കൃഷി ഇല്ലല്ലോ, കൃഷി മൊത്തം തമിഴ്നാട്ടിലല്ലേ ഉള്ളത്. എന്ത് കൃഷിയാ കേരളത്തിലുള്ളത്? ഒന്നെല്ലാം നശിപ്പിച്ചേക്കുമല്ലേ. ഇവിടുത്തെ ജലം കൊണ്ട് അവിടുത്തെ സമ്പൽ സമൃദ്ധിയായിട്ട് ഇവിടെ അല്ല, ഇവിടെ ഉണക്കിയൊക്കെ നിൽക്കുന്നു, പക്ഷെ താവട്ട് കയറണം. അതിന്റേതായ ഒരു രീതി കാണല്ലേ. അപ്പൊ എന്തായാലും രീതികളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. താഴോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് നമുക്ക്. ഫൈനലി നമ്മളിങ്ങനെ പെൻ സ്റ്റോക്കിന്റെ അടുത്ത് വന്നു കേട്ടോ. പെൻ സ്റ്റോക്കിന്റെ അടുത്തുള്ള കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ എന്റെ പൊന്നാളിയോ ഒരു രക്ഷയില്ല കേട്ടോ. ഒന്ന് കാണേണ്ട കാഴ്ച തന്നെ. ഇവിടെ നിന്നുള്ള മലനിരകളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നാളിയോ, ഓ എന്തോ ഇത് മൊത്തം കൃഷിയിടങ്ങളല്ലേ, കാണേണ്ട കാഴ്ച തന്നെയാണോ അല്ലേ. ആ വെള്ളം കൊണ്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത് മൊത്തം. ഇപ്പൊ ഇതിപ്പോ നമ്മുടെ നാട്ടിലെല്ലാം അന്യം നിന്ന് പോയിട്ടില്ലേ, എന്ത് കൃഷിയാ ഉള്ള ഇവിടെ. ഞങ്ങൾ നേരെ വന്നു പെൻ സ്റ്റോക്ക് പൈപ്പിന്റെ നേരെ താഴെ ഭാഗത്ത് വന്നു കേട്ടോ. താഴെയല്ല, മേലാട്ടോ. ഇവിടെ പെൻ സ്റ്റോക്ക് പൈപ്പ് ഉണ്ടോ, ഇവിടുന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കമ്പം തേനി സൈഡാണ് ഇവിടെ. ഇങ്ങനെ അങ്ങ് ചെയ്യുന്നത് കമ്പം സിറ്റി ആട്ടോ. ആ കാണുന്ന കമ്പം സിറ്റി, അങ്ങ് കാണുന്ന തേനി സിറ്റി. തേനി ഇവിടുന്ന് കിലോമീറ്റർ ഉണ്ടോ, എത്ര കിലോമീറ്റർ പോകണം. കമ്പം സിറ്റിയാണ് അടുത്ത് കാണുന്നത്. അതിന് കമ്പം തേനി അങ്ങനെ അങ്ങ് പോവാണ് കേട്ടോ. ഫുള്ള് കൃഷിയിടമാണ് കേട്ടോ. എൻ്റെ പോരാടോ, വെള്ളം കിടക്കുന്ന കിടപ്പുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന വെള്ളമാണ് തോന്നുന്നത്. വേണ്ട വെള്ളം പോലെ പോക്ക് വേണ്ട, പച്ചപ്പ് കണ്ട, മൊത്തം കൃഷിയിടങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടോ, അതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ മൊത്തം അന്യം നിന്ന് പോയി. അപ്പോൾ ഇതാണ് കാഴ്ച മൊത്തേ. ഇത് കണ്ടാ, നാട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കൊണ്ട് വരിക ഇങ്ങനെ. ഭയങ്കര ഭയങ്കര വല്ലാത്ത കാഴ്ചയാണല്ലേ, വല്ലാത്ത കാഴ്ചയല്ല കേട്ടോ. വണ്ടികളിങ്ങനെ താഴെ അടുക്ക, ഇനി നമ്മളിനി ഇങ്ങനെ താഴെ ചെന്ന് ഇറങ്ങി പോവാൻ. ഓ വെസ്റ്റേൺ ഗട്ട്സ് ആണ് ഈ മൊത്തം കാണുന്നത്. മറ്റേ പന മറ്റേ ഇത് പോന്നു, പശുവിന് കൊടുക്കാനുള്ള പുല്ല് പോന്നു. എന്താ ഉപ്പാ, എന്നാ തീയൻ വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കാഴ്ച ഭയങ്കരമാണ്. മൊത്തേ കേരളത്തിന്റെ ബോർഡറുകളായി കിടക്കുന്ന അല്ലേ. ഒരു ഒരു വണ്ടി വരുന്ന നോക്കിയ പുതിയ വിടുകല്ലേ. ശരത് ഭായി എങ്ങനുണ്ട്, ഈ അധോലോകം എങ്ങനുണ്ട് ശരത് ഭായി? നിങ്ങളെ കാണിച്ചില്ല കേട്ടില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടുന്നുള്ള ഒരു 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 വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അമേസിംഗ് വ്യൂ അല്ലേ. ഫുള്ള് കരിഞ്ഞു കിടക്കുക, കത്തി കരിഞ്ഞു കിടക്കുക. ഈ സമയത്ത് ഞാനും വന്ന് ഷൂട്ട് ചെയ്തിട്ടില്ല, പച്ചിപ്പില്ലാത്ത സമയത്തല്ലേ നമ്മൾ ആദ്യമായിട്ടാണ് എല്ലാം ഷൂട്ട് ചെയ്യണേ. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ പോയാ അത് തന്നെ ആ ഒരു ഫീലാണ്. എങ്കിലും വല്ലാത്തൊരു കാഴ്ച തന്നെ നമ്മുടെ നാട്ടിലേതേ. എല്ലാരും പച്ചപ്പ് നോക്കിയാണ് പോകുന്നത്. നമ്മൾ പച്ചപ്പില്ലാത്ത സമയം നോക്കി ഞങ്ങൾ പോകുന്നു. ഒരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ. ഓപ്പോസിറ്റ് ആയിട്ടാണ് പോയത്. കാട്ടുപട്ടി വണ്ടിയൊക്കെ നിന്ന് തിരിയാണല്ലോ. നല്ല കെയർ വേണം കേട്ടോ. ഇവിടൊക്കെ ഒരു വലിയ പാലമൊക്കെ നോക്കിയാൽ, ഓ സ്ട്രെയിറ്റ് ഹൈവേ നോക്കി, നേരെ സ്ട്രെയിറ്റ്, ഒരു വളവോ റണ്ണേ പോലെ, ഒരു വളവോ കിളവോ ഒന്നുമില്ല. അതാണ് ചേട്ടൻ ഇരിക്കുന്ന ഇരിപ്പ് അല്ലേ, നോക്കുന്ന പോലില്ല. വലിയ വളവാട്ടോ, വണ്ടി തിരിച്ചു കയറാട്ടോ. അയ്യോ, ഒരു അമ്പലം ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് എന്തോ മാതാ അമ്പലം. ആ രണ്ടു സൈഡും അല്ലേ, ഇവിടുത്തെ എന്തോ പരിപാടി നടക്കുന്നത്. നമുക്ക് നിർത്തി തന്നെ, നമ്മൾ വലിയ വണ്ടി ചെറിയ വണ്ടി ഇറങ്ങി പോരാ. നിർത്തി തന്നെ, എത്രയെങ്കിലും ഉപകാരം അവർ ചെയ്തു തന്നല്ലോ.
അതുകൊണ്ട് അവിടെ വലിയ വണ്ടികളൊക്കെ ഇങ്ങനെ വന്ന് സ്റ്റോപ്പ് ചെയ്ത് മറ്റേ വണ്ടി കയറ്റി വിട്ടാണ്. ഇവരൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് ഇവിടെ വണ്ടികൾ പോകുന്നത് അഹങ്കാരം കളിച്ചൊന്നും വണ്ടി കൊടുത്തല്ല, ചിറ്റാറുകാരൻ്റെ വണ്ടിയാണല്ലോ 83 ഓനിക്കാരൻ്റെ. അപ്പൊ അങ്ങനെ അഹങ്കാരം കളിച്ചൊന്നും ഇവിടെ വന്ന് ഷോ ഓഫ് കാണിക്കില്ല ദേവിയത്. കാരണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈവിട്ട കളിയാണ് കേട്ടോ. ഇപ്പോ അതുപോലാണ് ഡാർജിലിംഗിന് ക്യൂരോ ഫീൽസ്. അവിടുത്തെ ഡ്രൈവർമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒത്തൊരുമയാണ്. ഒത്തൊരുമയോടുകൂടി ഞാൻ വണ്ടിയിൽ പോകുന്നത് അവിടെ ഓവർടേക്കിങ്ങോ ഒന്നും ഇല്ലാതിരിക്കും. ഓവർടേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇങ്ങനെ താഴെ ഇറങ്ങിയിരിക്കുന്നു. അടിപൊളി മാതൃകാ രീതിയിലുള്ള ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് ചെക്ക് പോസ്റ്റ് കുമളി ലോവർ പെരിയാർ അല്ലേ. ഡോണ്ട് യൂസ് ലോവർ ക്യാമ്പ്, ലോവർ പെരിയാറിലെ ലോവർ ക്യാമ്പ്. ഫ്രണ്ടിൽ പോണ വണ്ടി പുതിയ വണ്ടി കേട്ടോ, എന്തോ സിമെന്റിന്റെ വണ്ടിയാണെന്ന് തോന്നുന്നു. സിമെന്റ് എന്തോ കെമിക്കലും കൊണ്ട് സിമെന്റാന്നു അല്ലേ. എന്റെ ചെവി കൊണ്ട് അടച്ചു. നമ്മൾ തമിഴ്നാട്ടിൽ വന്നു കേട്ടോ. ഇവിടുന്ന് ഒരു കാഴ്ച നോക്കിയേണ്ടോ, ചെറിയ ലൈന സൂം ചെയ്തോണ്ടോ, ചെറിയ വെള്ളക്കടൽ ഇതുണ്ടോ, വെള്ളച്ചാട്ടോ, കേരളത്തിൽ നിന്ന് വെള്ളം ഒഴുകുന്ന ഇത്ര ഉണക്കായിട്ടും ഇപ്പൊ ഇങ്ങനെ അതിലെ വെള്ളം വരുന്നു. ഒന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെ കേട്ടോ. ഭയങ്കര 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 വല്ലാത്തൊരു കാഴ്ച തന്നെ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ നേരെ താഴെ ഇറങ്ങി, താഴെ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുൾ കൃഷി ചെയ്യണം. നല്ല ചൂടുമാണ് കേട്ടോ. ഇനി ഞങ്ങൾ ബട്ടക്സ് ഒക്കെ ചൂടാവും. അത് കാരണം ഞങ്ങൾ കയറി ചെറിയ രീതിയിലുള്ള അവലക്ഷണ സൗണ്ടുകളൊക്കെ വരും ഒന്നും തോന്നരുത്. കാരണം ചൂട് കാരണമാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ കാലാവസ്ഥയിൽ നമ്മൾ നേരെ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ മുന്തിരിത്തോട്ടം മുന്നോട്ട് പോകുമ്പോൾ മുന്തിരിത്തോട്ടം ഉണ്ട് ഈ സൈഡ്. അത് പറയുന്നത് പഞ്ഞിയുടെ കൃഷി, പരുത്തി കൃഷി, പഞ്ഞികൃഷി. ഇത് പുല്ലിന്റെ കൃഷി, പുല്ല് കൃഷി. അപ്പൊ പുല്ല് ചുണയണ്ടേ വാ നേരെ ലോവർ ക്യാമ്പിന്. ഇത് ഇത് വേണ്ട വെണ്ടല്ലേ, വെണ്ട കൃഷി. ഇത് തെങ്ങും കൃഷി. അങ്ങനെ പല പല കൃഷികളുള്ള സ്ഥലമാണ് ഈ സ്ഥലം. അപ്പൊ മറക്കണ്ട നേരെ ഇങ്ങോട്ട് വന്ന് വാഴക്കൃഷി. വാഴക്കൃഷി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇത് നമ്മളിനി പറഞ്ഞു തരണ്ടല്ലോ പ്രത്യേകം. തമിഴ്നാട്ടിൽ നിന്നാണ് ഇതുപോലെ കരിക്ക് വരുന്നത്. കരിക്ക് വരുന്നത് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ കാണിക്കുന്നില്ല, പിന്നീട് നമുക്ക് കാണിക്കും. ഇവിടെ ഒരു മലയാളിക്ക് ഒരു ഫാം ഉണ്ട്. പണ്ട് ടെക്നോളജി ഇപ്പൊ തന്നെ വീഡിയോ തന്നത് ഇവിടെ ഫാമിന്. ആ ഫാമിൽ ഞങ്ങൾ പോയായിരുന്നു പണ്ട്. ആ ഫാമിൽ ഞങ്ങൾ പോയായിരുന്നു. എന്തായാലും വിശാലമായ റോഡാണിത്. കുമളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന റൂട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇത് കോട്ടയം കുമളി റൂട്ടല്ല, ഈ റൂട്ടിൽ തന്നെ, ഈ റൂട്ടിൽ തന്നെ പോകുന്ന വഴിക്ക് മുന്തിരി ഫാം ഉണ്ട്. ഈ വെസ്റ്റേൺ ഘട്ട്സ് ആണ് കാണുന്നത്. അതെ, വെസ്റ്റേൺ ഘട്ട്സ്. നമ്മുടെ കേരളത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളിപ്പോ പോവാണ്. നമ്മൾ മേലെ നമ്മൾ മുമ്പേ കണ്ടു കാഴ്ച. 10 മിനിറ്റ് നമ്മൾ താഴെ പോകും. ഇതാണ് നമ്മുടെയൊക്കെ ഒരു ലൈഫ്. താട്ടിലോട്ട് വരാനുള്ള വാഴക്കുലയാണ് നിൽക്കുന്നത് കേട്ടോ. മാങ്ങാത്തോട്ടം എന്താ വെട്ടുക്കാട്, വെട്ടുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയട്ടോ. അങ്ങനെ ഞങ്ങൾ മന്ദം മന്ദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്തിരിത്തോപ്പ് തേടിയുള്ള യാത്രകൾ, മുന്തിരിത്തോപ്പ് തേടിയുള്ള യാത്ര അല്ലേ. മുന്തിരിത്തോപ്പ്, ഏതോ ഒരു പടം ഉണ്ടല്ലോ. ആ പടത്തിന്റെ പേരൊക്കെ ഞങ്ങൾ തപ്പി പിടിച്ചിട്ട് പാട്ടുകാരനായിട്ട് നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പിൽ. ഞങ്ങളുടെ കൂടെ വേറെ ആരുമില്ല. ഇവിടെ നമ്മളത് പോയത് കമ്പത്തേരി ഈ റൂട്ടിലല്ലേ മുന്തിരിത്തോപ്പ് ഉള്ളത്. പക്ഷെ മുന്തിരിത്തോപ്പ് പോയിട്ട് കിണ്ടി കാണാനില്ലല്ലോ. അല്ല ഈ മെയിൻ റോഡ് ഞങ്ങള് കുടിച്ചിട്ടുണ്ടെന്ന്, ഞാനും ക്യാമ്പ് കൂടെ വന്നിട്ട് കുടിച്ചിട്ടുണ്ടെന്ന്. ഈ റൂട്ടിലാണോ എന്ത് കുടിച്ചിട്ടുണ്ട്? മുന്തിരി ജ്യൂസും അത് നോക്കും. അതിനൊക്കെ വാങ്ങിച്ചത് മുന്തിരി വിൽപ്പനക്ക് കിട്ടും സൈഡില്. അല്ല ഈ മെയിൻ റോഡിൽ തന്നെ കിട്ടുമെന്നേ. ചുറ്റി മുന്തിരിത്തോപ്പ് ഞങ്ങൾ കണ്ടെത്തി. അതാണ് മുന്തിരിത്തോപ്പ്. മുന്നോട്ട് പോകാൻ കാണിച്ചു തരാം. മുന്നോട്ട് പോകും. ഇവിടെ ഇവിടെ ഈ ഭാഗത്തായിട്ട് അങ്ങനെ തേടിയ വള്ളിക്കാല് ചുറ്റി മുന്തിരിത്തോപ്പ് കണ്ടെത്തി. അന്റെ ഇവിടുത്തെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. പണിക്ക് കൊണ്ടുവന്ന വണ്ടിയെ ചേച്ചിമാരെ ഇങ്ങനെ കയറ്റി എടുത്തിട്ട് വന്നു നോക്കി. ഒരു വല്ലാത്ത കാഴ്ചയല്ലേ. കേറിക്കോ കേറിക്കോ, നമ്മുടെ നാട്ടിൽ കോഴിക്കൂട്ടി കോഴിയെ കയറ്റിട്ടുണ്ടല്ലേ. എല്ലാരും കേറിക്കോ കേറിക്കോ, പോട്ടെ 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 പോട്ടെ. ഇതേ ഇടിക്കല്ല മുന്നേ കയറിപ്പോ. ഇതാണ് മുന്തിരിത്തോപ്പ് ഉണ്ടോ. ഇവിടെയാണ് മുന്തിരിക്കൊലകൾ. അതെന്ന് വെച്ചാൽ അവർ ചെറുപ്പം ചെറു ചെറു അച്ഛൻ ചെറു ചെറു പോട്ട് പോട്ട് പോട്ട്. ഇവിടെ ഒരു മലയാളിയുടെ കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ചേച്ചി ഒരു വണ്ടിക്ക് അതിരിക്കുന്ന എനിക്ക് മലബാർ ഹോട്ടലാണ് കേട്ടോ. ഇതൊരു മലബാർ ഹോട്ടലാണ് കേട്ടോ. മലബാർ സ്പൈസസ് ബോർഡ് ഹോട്ടൽ. ഇതെല്ലാം അപ്പുറമാണ്.
ഇവിടെ ഓർഗാനിക് മുന്തിരിയൊക്കെ ഉണ്ട്, ഫാം കെമിസ്ട്രി അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും കയറിപ്പെട്ട് 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 അല്ലി ഹോഗി അല്ലി ഹോഗി. എന്റെ അപ്പുറത്ത് കുറച്ച് അപ്പുറത്ത് ചെല്ലുമ്പോഴാണ് കാണുന്നത്. ഇവിടെ എന്തോ എന്തോ ഹോട്ടലോ എന്തോ ഫ്ലാറ്റോ കാണാൻ തോന്നുന്നു. ഫ്ലാറ്റോ അതോ ഹോട്ടലോ തമ്മനം പട്ടി തന്നാമനം പട്ടി ആ എന്തോ പട്ടിയാണ്. ഞങ്ങൾ എന്തായാലും മുന്നോട്ട് പോവാണ് കേട്ടോ. ഇപ്പൊ മുന്തിരി പോയിട്ട് മുന്തിരിയുടെ പൊടി പോലും എന്റെ മുന്തിരി സീസൺ അല്ലല്ലേ. മുന്തിരി സീസൺ അല്ല, എന്തായാലും മുന്നോട്ട് പോവാണ് കേട്ടോ. എസ് പാണ്ഡ്യൻ ഫാം, ഇവിടെ ഒരു മലയാളി കടയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് പണ്ട് വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കഥയൊക്കെ പറയെടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. മുന്തിരിയെ പറിക്കാൻ പോയി കഴിഞ്ഞാൽ പാടില്ലേ. കാണുക, ഫോട്ടോ എടുക്കുക, ആസ്വദിക്കാൻ പോലും ചുമ്മാ ചിരിച്ചാ നിങ്ങള് ജാലത ആരും പറഞ്ഞപ്പോഴേ വല്ലാത്ത ജാലിച്ചാന്ന്. അയ്യോ അതെ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യായി. അപ്പൊ എന്തായാലും നമ്മള് നേരെ ബൈപ്പാസ് കയറി, ബൈപ്പാസ് കയറി നമ്മള് മുന്നോട്ട് പോകണം. നേരത്തെ ഈ റോഡ് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ, ഇനി പഴിയൊക്കെ അറിയാവോ. നോക്കി ജമന്തിപ്പാടോ അതൊക്കെ. അതേ, തമിഴ്നാട്ടിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കഞ്ഞ കൃഷി റിലേറ്റ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു ഇവര് പണ്ടങ്ങാണ് ഇസ്രായേലിൽ പോയതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇവരാണോ ഇസ്രായേലിൽ പോയത് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഇത്ര കാര്യമായിട്ട് ഇവര് പച്ചപിടിപ്പിക്കുന്നത് അല്ലേ. ഇവിടെ നല്ല കാര്യമായിട്ടാണ് ഇവിടെ കൃഷി നടത്തുന്നത്. ഞാൻ ഗ്ലാസ് അടച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. പക്ഷെ ഞങ്ങൾ കണ്ട ആ സ്ഥലം എവിടാന്നുള്ള ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. ഇപ്പോഴും ആലോചിക്കുന്ന സ്ഥലം ഇതുവരെ ഞാൻ കിട്ടിയിട്ടില്ല. നോക്കാം, തപ്പിപ്പിടിക്കാം. ഞങ്ങൾ പോകുന്ന ലൊക്കേഷൻ കൊടൈക്കനാൽ അല്ലേ. അപ്പൊ ഞങ്ങൾ കൊടൈക്കനാൽ ഏകദേശം ഇനി ഒരു 68 kilometers ഉണ്ട് കേട്ടോ. അപ്പോ ചെന്നൈക്ക് 450, ദണ്ഡിക്കൽ 59, ദേവനപ്പട്ടി 9 kilometers അല്ലെ, 9 അല്ല 59. അപ്പൊ എന്തുവരും വലിയ മലനിരകൾക്ക് മലനിരകളുടെ നടുവിലൂടെയാണ് നമ്മൾ ഇങ്ങനെ മന്ദം ചെലവൊക്കെ വളർന്നിടക്ക് ഓക്കെ. വാഴക്കുരകൾക്കിടയിലൂടെ വേണോ ഇനിയില്ല, അതാണ് മന്ത്രി വരുന്നത്. ഇതാണോ തമിഴ്നാട്ടിലെ മന്ത്രി? കേരളത്തിന്റെ മുഖ്യമന്ത്രി വഹിക്കുന്ന എല്ലാ പ്രശ്നമാണ് അല്ലേ. തമിഴ്നാട്ടിലെ പിള്ളേർ അങ്ങനെ പോലെ. അപ്പൊ എന്തിനാ അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയമാണ് അല്ല. നമ്മുടെ വിഷയം നമ്മൾ കൊടൈക്കനാലിലേക്കാണ് പോകുന്നത്. ഏകദേശം എത്ര കിലോമീറ്റർ? 65 kilometers ഉണ്ട് നമുക്ക് ഇനി നേരെ കൊടൈക്കനാലിലേക്ക്. അപ്പൊ കൊടൈക്കനാലിൽ പോയിട്ട് നമ്മള് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. നമുക്കൊരു ഇൻവിറ്റേഷന്റെ പുറത്താണ് നമ്മൾ കൊടൈക്കനാലിൽ വന്നിരിക്കുന്നത് അല്ലേ. ഒരു ഇൻവിറ്റേഷന്റെ പുറത്ത് സാധാരണ ബ്ലോഗേഴ്സ് കൊടൈക്കനാലിൽ പോകുമ്പോൾ അത് ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ പലരും വെറുപ്പിക്കാറുണ്ട്. ഇപ്പൊ അതിനൊന്നും അല്ല, അങ്ങനെയുള്ള ശീലങ്ങളൊന്നും നമുക്കില്ല. സോ ഞങ്ങളുടെ ഇതെന്ന് ഞാൻ മോട്ടോ എന്ന് പറഞ്ഞാൽ മോട്ടോ ഈസ് ടു ബി നമ്മൾ വന്ന കാര്യങ്ങൾ നമ്മൾ ഫുൾഫിൽ ചെയ്ത് നമ്മൾ പോവുകയാണ്. അപ്പൊ നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം. അപ്പോൾ ഇവിടുത്തെ കൃഷി രീതികളൊക്കെ നിങ്ങൾ കണ്ടല്ലോ തമിഴ്നാട്ടിലെ. കാര്യം ഒരുപാട് വകുപ്പുകളുണ്ട്. കാര്യം ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പല വീഡിയോസും നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പല സ്ഥലങ്ങളും ഞാൻ ടെറയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ആ യാത്ര ചെയ്തതിന് മനസ്സിലായിരിക്കുന്ന അവരൊക്കെ അതേക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പഠിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇത്, ഒരു ഇണ്ടിയില്ല, ആരെയും ഒന്നും പഠിപ്പിക്കത്തുമില്ല. ഏതായാലും പട്ടി കൊണ്ട് വെള്ളം കുടിക്കുക അതുമില്ല, മറ്റേ കൊണ്ട് തീറ്റിക്കത്തുമില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അപ്പൊ എന്തായാലും നമ്മൾ മുന്നോട്ട് പോവാണ്. കൊടൈക്കനാലിലെ മലനിരകളും മല ആദ്യമായിട്ടാണ് ഞാൻ കൊടൈക്കനാൽ എന്ന മലയിലേക്ക് ഞാൻ കയറുന്നത്. ഫസ്റ്റ് ടൈം എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കൊടൈക്കനാൽ. 2 തവണ പോകണം പ്ലാൻ ചെയ്തു, പക്ഷെ നടന്നില്ല. നമ്മുടെ അധോലോക ശരത് ഭായും ഇങ്ങനെ അധോലോകം ആക്കി അധോലോകവും ആദ്യമായിട്ടാണ് കൊടൈക്കനാൽ പോകുന്നത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. സ്കൂൾ വിട്ട ടൈമാണ്, എൻ്റെ ഒരുപാട് പിള്ളേർ സെറ്റൊക്കെ ഇങ്ങനെ നേരെ നിൽക്കുന്നുണ്ടല്ലേ. ഇവിടെ തമിഴ്നാട്ടിൽ ഞാൻ ചെറിയ കടകളും ചെറിയ കാര്യങ്ങളും വേറെ അപ്പൊ ഇവിടെ ഇങ്ങനെ വിഷയമുണ്ട്. ഇവിടെ വണ്ടി ലോങ് ചേസാണ്, അതെ വണ്ടിക്ക് ചേസ് ലോങ് ചേസ് ആയതുകൊണ്ട് നമുക്ക് ഇതുണ്ട് ബാക്കിൽ ഇതുണ്ട്.
അപ്പം എന്തായിരുന്നു പിള്ളേർ പെൺപിള്ളേരൊക്കെ നിൽക്കുന്ന നോക്കി പിള്ളേർ ഇവിടുത്തെ സ്കൂളിലെ പിള്ളേർ രണ്ട് സൈഡിലും ചെവിയുടെ രണ്ട് സൈഡിലോട്ടുമാണ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. പിള്ളേർ നോക്കി ഇവിടെ നിർബന്ധം അല്ലേ, ഇവിടുത്തെ യൂണിഫോം ആയാലും ഭയങ്കര കാര്യമായിട്ടാണ്. ഇവിടുത്തെ കടയൊക്കെ നോക്കി, ഇവിടെ നിർത്തി ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. 66 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ കൊടൈക്കനാൽ, 65 എന്ന് പറഞ്ഞ 66 കിലോമീറ്റർ ഇപ്പൊ കാണിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഞങ്ങളോടൊപ്പം വരുവീൻ. ഞങ്ങൾ ഈ കടയിൽ വന്നൊരു ചായ കുടിച്ചു. അപ്പൊ ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് പോകുന്ന റൂട്ടിലാണ് കൊടൈക്കനാൽ മലനിരകൾ കണ്ടില്ലേ. അപ്പൊ നമ്മുടെ ശരത് ഭായി ഇരിപ്പുണ്ട്. ശരത് ഭായി നമ്മൾ കയറുകയല്ലേ, മല കയറാൻ പോവാണ്. അപ്പൊ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ദണ്ഡിഗലിന് 43 ബദല ഗുണ്ട് 7 കിലോമീറ്റർ, മധുരൈ 69 കിലോമീറ്റർ. മധുരയ്ക്ക് മുന്നാണ് നമ്മൾ നേരെ കൊടൈക്കനാലിന് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കൊടൈക്കനാലിൽ കയറുകയല്ലേ.